ഫാർഗോ എന്നൊരു ചലച്ചിത്ര പരമ്പരയിൽ കണ്ണിൽ ചോരയില്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. റോമാക്കാരുടെ കയ്യിൽ ചുട്ടിരിക്കപ്പെട്ട വിശുദ്ധ ലോറൻസിന്റെ ഒരു ചിത്രത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അതിലൊരുവൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് റോമാക്കാർ അത്ര നിഷ്ഠൂരമായി പെരുമാറുന്നതെന്ന് അറിയാമോ? കാരണം അവരെ ഒരു ചെന്നായയാണ് പാലൂട്ടി വളർത്തിയത്. റോമാ നഗരം സ്ഥാപിച്ച റോമുലൂസ്, റീമൂസ് എന്നീ അനാഥ കുഞ്ഞുങ്ങളെ ഒരു ചെന്നായയാണ് പാലൂട്ടി വളർത്തിയതെന്നാണ് ഐതിഹ്യം. അയാൾ പറയുന്നു, ജംഗിൾ ബുക്ക് എന്ന കഥ അയാൾക്ക് എന്നും അവിശ്വസനീയമായി തോന്നിയിരുന്നുവെന്ന്. കാരണം ചെന്നായ്ക്കൾ വളർത്തിയ മൗഗ്ലിക്ക് ഒരിക്കലും ഒരു കരടിയോടോ പുലിയോടോ ചങ്ങാത്തം കൂടാൻ സാധിക്കില്ലത്രേ. വളരെ അർത്ഥഗർഭമായ ഒരു നിരീക്ഷണമാണത്. പ്രത്യേകിച്ച് അയാൾ പറഞ്ഞു നിർത്തുന്നിടത്ത്, ചെന്നായ്ക്കൾക്ക് വിശുദ്ധരെന്ന സങ്കല്പമൊന്നുമില്ല, തിന്നുക അല്ലെങ്കിൽ തിന്നപ്പെടുക എന്ന് മാത്രമാണ് അവരുടെ നീതി. ഇന്ന് റോമാക്കാരുടെ കയ്യിൽ രക്തസാക്ഷിത്വം വരിച്ച ഏറ്റവും സുപ്രസിദ്ധനായ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. അപ്പോസ്തല ഗണത്തിനെ തൊട്ട് പിൻപറ്റുന്നതിനാൽ ഒരു അപ്പോസ്തലിക പിതാവാണ് അന്ത്യോക്യയിലെ മെത്രാനായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ്. ആ പേരിൽ തന്നെയുണ്ട് തീ നാളങ്ങൾ. ഇഗ്നിസ് എന്നാൽ ലത്തീനിൽ അഗ്നിയാണ്. ഓരോ ക്രൈസ്തവ രക്തസാക്ഷിയും തിന്മയുടെ ആധിപത്യത്തെ തകർത്തെറിഞ്ഞവരാണ്, ദുഷ്ടതയുടെ തേരോട്ടത്തെ തടഞ്ഞവരും. പരമമായ ജീവാർപ്പണത്താൽ അവർ സ്നേഹത്തിൻ്റെ അജയ്യരായ സാക്ഷികളായി. അവരെ വിഴുങ്ങാൻ വന്ന തിന്മയുടെ ശക്തികൾക്ക് അവരുടെ ശരീരത്തെ തൊടാനായി കാണും. എന്നാൽ ആത്മാവിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായില്ല. സ്നേഹത്തിന് ഒരു നേരിയ മങ്ങലും. ചെന്നായ്ക്കൾക്ക് മുൻപിൽ അവർ കുഞ്ഞാടുകളായി അയക്കപ്പെട്ടു. സർവമഹത്വവും പ്രാപിച്ച പെസഹ കുഞ്ഞാടിനെ ഏറ്റവും അടുത്തനുകരിക്കുന്നവരും അനുഗമിക്കുന്നവരുമായി അവർ തങ്ങളുടെ ജീവിത സാക്ഷ്യം രക്തത്താൽ മുദ്രണം ചെയ്തു. വെളിപാട് 14:4. പൗരസ്ത്യ പാരമ്പര്യത്തിൽ നൂറോനോ, അഗ്നിയെ വഹിക്കുന്നവൻ എന്നറിയപ്പെടുന്നു ഈ വിശുദ്ധ പിതാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില ഏടുകൾ നാം ഇന്ന് കാണും. ഇന്നത്തെ വചനഭാഗങ്ങളോട് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാനും കാര്യങ്ങൾ മാത്രം. സിറിയയിൽ റോമൻ മതമർദ്ദന കാലത്ത് അവിടെ മെത്രാനായിരുന്ന ഇഗ്നേഷ്യസ് സാധാരണഗതിയിൽ അവിടെ വെച്ച് തന്നെ വധിക്കപ്പെടേണ്ടതാണ്. എന്നാൽ കടുത്ത അപമാനങ്ങൾക്ക് വിധേയമാക്കാനായി ചോരക്കുതിയന്മാരായ റോമാക്കാർ അദ്ദേഹത്തെ റോമിലേക്ക് ബന്ധനസ്ഥനായി കൊണ്ടുപോയി. ആ വഴിയെ അദ്ദേഹം തൻ്റെ മക്കളായ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതി. ആദിമസഭയിലെ വ്യവസ്ഥകളെയും സഭാത്മകതയെയും ശുശ്രൂഷ പദവികളെയും കുറിച്ചെല്ലാം ധാരാളം ഉൾക്കാഴ്ചകൾ അവ നമുക്ക് നൽകുന്നുണ്ട്. പൗലോസ് ലിഹ എഫേസിയർക്ക് എഴുതിയ ലേഖനമാണല്ലോ നാം ധ്യാനിച്ചു വരുന്നത്. വിശുദ്ധ ഇഗ്നേഷ്യസും എഫേസിയർക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് തിയോഫോറോസ് എന്ന് വിളിക്കപ്പെടുന്ന ഇഗ്നേഷ്യസ് എന്നാണ്. ഗ്രീക്ക് ഭാഷാ ശൈലി അനുസരിച്ച് തിയോഫോറോസ് എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ നൽകുന്ന ഊന്നലിനെ ആസ്പദമാക്കി രണ്ടർത്ഥങ്ങൾ കൽപ്പിക്കപ്പെടാം. ദൈവത്തെ വഹിക്കുന്നവനെന്നും ദൈവത്താൽ വഹിക്കപ്പെടുന്നവനെന്നും. അതിൽ ആദ്യത്തെ അർത്ഥമാണ് സാധാരണയായി മനസ്സിലാക്കി വരുന്നത്. ഇന്നത്തെ നമ്മുടെ വചന ധ്യാനത്തിൽ ഈ രണ്ട് വിശേഷണങ്ങൾക്കും സ്ഥാനമുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ ഈശോ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യപ്പെടുന്ന പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. പരമശക്തനും പരിശുദ്ധനുമായ ദൈവത്തോട് മനുഷ്യൻ സമ്പൂർണമായി ബന്ധം വിച്ഛേദിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നാം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ആത്മനാശത്തിൻ്റെ അവസാന വാക്ക് തന്നെയാണ്. എന്നാൽ ദൈവത്തെ മുറുകെ പിടിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ ദുഷിച്ച് സംസാരിക്കില്ല എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് തന്നെ അവനിലൂടെ സംസാരിക്കുകയും ചെയ്യും. കഠിന പരീക്ഷകളിലും വിചാരണ വേളകളിലും ദൈവാത്മാവ് തന്നെ ആവശ്യമായ ജ്ഞാനവും ഉത്തരങ്ങളും അവന് നൽകും. അപ്രകാരം ഒരു വിശ്വാസി ദൈവത്തെ സംവഹിക്കുന്നവനാകുന്നു. ദൈവം അവനിലൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തന്നെ നോക്കി പുച്ഛിക്കുന്ന ഉഗ്രപ്രതാപിയായ റോമാ ചക്രവർത്തിയോട് വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുന്നത് അതുകൊണ്ടാണ്, താങ്കൾ ആരെയാണ് അപമാനിക്കുന്നത്? ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ്, തിയോഫോറോസ്. അക്കാലത്ത് രക്തസാക്ഷികൾക്ക് ക്രിസ്തുവിനോടുള്ള പരമമായ അനുകരണത്തെ സൂചിപ്പിക്കാൻ ആ പദം ഉപയോഗിക്കപ്പെട്ടിരുന്നു. ഇന്ന് സങ്കീർത്തനം 8 ഈ സത്യത്തെ കൂടുതൽ മിഴിവോടെ വെളിവാക്കുന്നുണ്ട്. ഇതും ഒരു സൃഷ്ടികീർത്തനം തന്നെയാണ്. സൃഷ്ടി വിവരണമായ ഉൽപ്പത്തി 1:1 മുതൽ 2:4 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇതിൻ്റെ ആധാരം. എന്നാൽ ഒരു സവിശേഷത ഇതിനുണ്ട്. സൃഷ്ടിയിൽ വെളിവാകുന്ന ദൈവശക്തിയെയും മഹത്വത്തെയും പ്രകീർത്തിക്കുക മാത്രമല്ല, ഈ സൃഷ്ടിയുടെ എല്ലാം മേൽനോട്ടക്കാരനായി, അധിപനായി, ദൈവത്തിൻ്റെ പകരക്കാരനായി, സഹകാരിയായി ദൈവം തന്നെ പ്രതിഷ്ഠിച്ച മനുഷ്യൻ്റെ പുകളുകളും കൂടിയാണിത്. മനുഷ്യൻ ദൈവഛായയും സാദൃശ്യവുമാണെന്നതിൻ്റെ ആഴമായ അർത്ഥം ഇതാണ്. മനുഷ്യൻ ദൈവസമാനനായി മാറുന്ന രക്ഷണീയ കർമ്മം. ദൈവദൃഷ്ടി മനുഷ്യനെ ചൂഴ്ന്നു നിൽക്കുന്നു, അവൻ്റെ വഴികളെ ക്രമപ്പെടുത്തുന്നു. ആദ്യ സൃഷ്ടിയിലെന്ന പോലെ തന്നെ ക്രമം തെറ്റിയതെല്ലാം ദൈവം ക്രമപ്പെടുത്തി സ്ഥാപിച്ച് ഉറപ്പിക്കുന്നു.
ദൈവത്തിന്റെ ഈ കരുതലിന്റെ പൊള്ളൽ കൊണ്ട് അല്പം പരിഭവം പറയുന്നുണ്ട് ജോബ് 7:17-21 വരെ. മനുഷ്യരിൽ ദൈവം നിക്ഷേപിച്ച ഈ വിളിയുടെ പൂർണ്ണത പൂർണ്ണ മനുഷ്യനും ദൈവവുമായ ക്രിസ്തുവിലാണ് വിളങ്ങിയത്. Hebrews 2:6-8. മാനവരാശിയുടെ ഈ രാജകീയ ഭാവം യഥാർത്ഥ രാജനായ ക്രിസ്തുവിൽ തന്നെയാണ് പ്രകടമാകുന്നത്. എല്ലാം അവനിൽ സ്ഥിതി ചെയ്യുന്നു. Colossians 1:7. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ സർവാധിരാജനായ ക്രിസ്തു തൻ്റെ ആധിപത്യം പ്രകടമാക്കിയത് പരിപൂർണമായ അനുസരണത്തിലും ദാസ്യമനോഭാവത്തിലുമാണ്. Marcos 10:43-45, Philippians 2:5-8. ഇനിയിപ്പോൾ തെയോഫോറസ് എന്ന ആ വാക്കിൻ്റെ രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്താൽ വഹിക്കപ്പെട്ടവൻ. ഒരു പുരാതന പാരമ്പര്യം അനുസരിച്ച് Marcos 9:36 ഈശോ എടുത്തുയർത്തിയ ആ ശിശു ഇഗ്നേഷ്യസ് ആണത്രേ. ശിഷ്യന്മാരുടെ അധികാര തർക്കത്തിന് ചുട്ട മറുപടിയായിട്ടാണ് നാഥൻ എളിമയുടെ ആ തിരുത്ത് നൽകിയത്. ഇന്ന് സങ്കീർത്തനം പറയുമ്പോലെ തന്നെ മനുഷ്യന്റെ ദൈവദത്തമായ അധികാരം ഡൊമീനിയൻ ദൈവസ്തുതിയുമായി ഡോക്സോളജിയുമായി ഇഴചേരണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവം ഭരമേൽപ്പിച്ചവ വിശ്വസ്തയോടെ നിറവേറ്റണമെന്നർത്ഥം. ദൈവത്തെ കൂടാതെ ശക്തിയുണ്ടെന്ന് ചിന്തിച്ച് പരിശുദ്ധാത്മാവിനെതിരെ പാപം ചെയ്യുന്നവരായി നാം പരിണമിക്കരുത്. ക്രിസ്തുവിൻ്റെ ഈ മഹത്വവും രാജകീയഭാവവും വിളംബരം ചെയ്യുന്നു ഇന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്നെ ദൈവശക്തി പ്രകടമാക്കപ്പെടുകയാണ്. നമ്മൾ ക്രിസ്തു ശരീരത്തിൻ്റെ അംഗങ്ങളാകുക വഴി അവനോട് പരിപൂർണ ഐക്യം പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർപ്പിച്ച് വലതുഭാഗത്ത് ഉപവിഷ്ടനാക്കി എല്ലാം അവൻ അധീനമാക്കി സഭയുടെ ശിരസ്സായി നിയമിച്ചു. ഇതാണ് ദൈവശക്തിയുടെ പരമമായ പ്രകടനങ്ങൾ. ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിച്ച ഈ രക്ഷാകര അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആദ്യ ഗഡുവായി ദൈവാത്മാവിനെ നൽകി ഉറപ്പിച്ചിട്ടുമുണ്ട്. അത് നമുക്കൊരിക്കൽ പൂർണ്ണമായി കരഗതമാകും. 1 Petrus 1:4. അതുവരെ ദൈവത്തോടുള്ള ഗാഢമായ ബന്ധത്തിലും ദൈവിക ജ്ഞാനത്തിലും നാം നിലനിൽക്കുക തന്നെ വേണം. സമാധാനവും കാരുണ്യവും നിഷ്കപടതയും സൽഫലങ്ങളും തിങ്ങുന്ന ദൈവിക ജ്ഞാനം. Jacob 3:17. എഫേസ്യരുടെ ദൈവവിശ്വാസത്തെയും വിശുദ്ധരോടുള്ള സ്നേഹത്തെയും പ്രതി വളരെ അഭിമാനത്തോടെയാണ് ശ്ലീഹ സംസാരിച്ചു തുടങ്ങുന്നത്. വിശ്വാസവും സ്നേഹവും വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ലേഖനങ്ങളിലും പരമപ്രധാനമായി കടന്നുവരുന്ന ഒരു ആശയ സമന്വയമാണിത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ക്രിസ്തീയ വിളിയിലുള്ള പ്രത്യാശയെക്കുറിച്ചും പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വരാനിരിക്കുന്നവയിലേക്ക് നമ്മുടെ ദൃഷ്ടി ഉറപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ് ഈ പ്രത്യാശ. കാലുകൾ ഇവിടെയും ദൃഷ്ടികൾ സ്വർഗത്തിലും, അതാണ് പ്രത്യാശയുടെ ഭാവം. വിശുദ്ധ ഇഗ്നേഷ്യസ് എഫേസ്യരോട് പറയും, നമ്മുടെ എല്ലാം പ്രത്യാശയായ ക്രിസ്തു എന്ന്, അവർ കോമൺ ഹോപ്പ്. എന്നോ യുഗാന്ത്യത്തിൽ സംഭവിക്കാനുള്ളത് മാത്രമല്ല ഈ പ്രത്യാശ, സഭയായ നമ്മോടൊപ്പം എന്നും വാഴുന്ന നാഥനായ ക്രിസ്തുവിൽ നിന്ന് അനുദിനം അത് പ്രവഹിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ. ആ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം കുറിച്ചതുപോലെ, ഞാൻ ഹിംസ്ര ജന്തുക്കളോട് മല്ലിട്ട് രക്തസാക്ഷിയും വരിക്കട്ടെ, അങ്ങനെ ഞാൻ അവൻ്റെ ശിഷ്യനായി മാറും. എനിക്ക് വേണ്ടി സൂരബില കാഴ്ചയും ബലിയുമായി തീർന്നവനോടുള്ള സ്നേഹത്തെ പ്രതി. എഫേസ്യർ 5:2.